സൈഡിൽ പിടിച്ചു പിടിച്ചങ്ങ് പോയാ പോരെ. ഈ മീനിന്റെ ചാകരയാണ് മൊത്തം ട്രോട്ട് ഫിഷുകൾ. അടിപൊളി നല്ല ഫ്രഷ് മീൻ. ഫ്രഷ് മീൻ നമുക്ക് ഇവിടുന്ന് പിടിച്ചൊക്കെ എടുക്കാല്ലേ. ഓ ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ അവിടെ മണാലിയിലാണുള്ളത്. മണാലിയിൽ ഒരു ട്രോട്ട് ഫിഷ് ഫാം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതായത് ഇവിടെ മണാലിയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നമ്മൾ ഫിഷ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ടേബിളിലേക്ക് എത്തുന്ന ഫിഷ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോട്ടാണ്. അപ്പോൾ ആ ട്രോട്ട് ഫിഷിനെ നമ്മൾ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് സാധനം ഫിഷിനെ കളക്ട് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ആ ഫിഷിൻ്റെ ആ വളർത്തലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ്. നമുക്ക് അതൊക്കെ കാണാം. ഈ ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് മണാലി ഭാഗത്താണ്. അപ്പോൾ ഓൾഡ് മണാലി വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒന്ന് റൂമിലൊക്കെ താമസിക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫിഷ് ഫാമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫിഷിനെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ആ ഫ്രഷ് ആയിട്ടുള്ള അത് നമ്മൾ ഫാമിൽ നിന്ന് തന്നെ വാങ്ങി നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. വരുന്ന വഴികളൊക്കെ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ചെറിയ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ തരുന്നവർക്കൊരു വഴിയാണ്. നല്ല രസമാണ്. നമ്മളൊരു ഒരു ചെറിയൊരു ഒരു വെള്ളമൊഴുക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ടാങ്കുകളാണ്. ഇവിടുന്ന് വെള്ളം കളക്ട് ചെയ്ത് താഴെ ഒരു പ്ലാന്റ് ഉണ്ട്. അവിടെ ഈ വെള്ളം ക്ലീനിങ് ചെയ്യുവാണ്. ക്ലീനാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും മണാലി ടൗണിലെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വഴികളിലുള്ള ആ റോഡൊക്കെ മാറി അവിടെയൊക്കെ വെള്ളം കൊടുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പൈപ്പിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മുടെ യാത്ര. ഇങ്ങനെ നടന്ന് നമ്മൾ കണ്ട് താഴെ കാണുന്ന ആ ഒരു ഷെഡിൻ്റെ താഴെയാണ് ഈ ട്രോട്ട് ഫിഷിൻ്റെ ഫാം. അപ്പോൾ ഫാമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് വിഷ്ണു. വിഷ്ണു ഇവിടെ ഒരു പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് മണാലിയിലുണ്ട്. അങ്ങനെ ഇതാണ് ഫാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഏത് നേരവും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്താണ് അവർ ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എപ്പോഴും വെള്ളത്തിൽ ഒരു അനക്കമായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ ലെവലൊക്കെ കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ ഈ വെള്ളം ഒഴുക്ക് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലങ്ങളിലാണ് ഇവരും ഫാം ഉണ്ടാക്കുന്നത്. എവിടെ ആ ഓരോ സൈസ് ഉള്ളതിനെ ഓരോ ടാങ്കിലാക്കി ഇട്ടേക്കുമല്ലേ. ഈ മീനിന്റെ ചാകരയാണ് മൊത്തം ട്രോട്ട് ഫിഷുകൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് പിടിച്ചു തരും. മീനെ പിടിക്കുക, നമ്മൾ ഇവിടുന്ന് കുറച്ച് കൂടിനകത്തിട്ട് കൊണ്ടുപോവുക, വീട്ടിൽ കൊണ്ടുപോവുക, പൊരിക്കുക, കഴിക്കുക. ഇതുപോലെ ഇങ്ങനെ ടാങ്ക് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. ഇതിനകത്തെല്ലാം ഫിഷാണ്, ട്രോട്ട് ഫിഷുകൾ. അപ്പോൾ ആദ്യത്തെ മെയിൻ ടാങ്കിൽ ആദ്യം വെള്ളം വരും. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ടാങ്കിലേക്ക് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകുവാണ്. അപ്പോൾ ഇവിടുന്ന് ഒഴുകി ഇവിടെ ഒരു ഫിൽറ്റർ പോലൊരു ഇത് വെച്ചിട്ടുണ്ട് മീൻ പുറത്തോട്ട് പോകാതെ. ബാക്കി ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വെള്ളം പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരു ഫ്ലോയിങ് വാട്ടറിൽ, ഇത്ര കോൾഡായിട്ടുള്ള ഒരു ഫ്ലോയിങ് വാട്ടറിൽ ഈ മീൻ വളരുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഒരുപാട് മീനുകളുണ്ട്, പല സൈസായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ ഒരു സൈസിൽ ഉള്ള ഒരു കാറ്റഗറിയിലുള്ള മീനുകൾ ഇവിടെയുണ്ട്, ഒരു വേറൊരു സൈസിലുള്ള മീനുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് മീനുകളെ വേണമെങ്കിലും ഈസി ആയിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്.
അങ്ങനെ ഈ ഫാമിൽ വരുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഫാമിനകത്തൂടെ മുഴുവൻ കറങ്ങി നടക്കാം, നമുക്ക് മീനുകളെ വേണമെങ്കിൽ ഇവിടുന്ന് ചൂണ്ടയിട്ട് പിടിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു ഫിഷിംഗ് എക്സ്പീരിയൻസും എല്ലാം സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ സൈഡിലാണ്, തൊട്ട് സൈഡിലാണ്ടാണ് റിവർ ഒഴുകുന്നത്. ആ റിവറിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വിടുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഫിഷിങ്ങിൻ്റെ പരിപാടിക്കായിട്ട് ഉപയോഗിക്കുന്നത്. വരുന്ന ആൾക്കാർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കഴിക്കുകയും ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കുകയും ചെയ്യാം. എന്തായാലും രണ്ടാണ് ഗുണം. അപ്പം വരുന്നവർ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. ഈ ഹിമാചലിലെ ആൾക്കാർ കഴിക്കുന്ന തനതായിട്ടുള്ള ആ ട്രൗട്ട് ഫിഷും, അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്, അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷുമാണ്. അപ്പം വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലെ ഈ ഫിഷ് വളരുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഈ ടാങ്കിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നടന്ന് ഈ താഴത്തെ റിവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാനായിട്ട് താല്പര്യമെങ്കിൽ ഓക്കെ, അതാണെങ്കിൽ അതിനും പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ സൈഡ് വശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെയാണ്. ഇതിവിടെ ലാസ്റ്റ് ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. ഈ ബിൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ ബിൽഡിങ്ങുകളൊന്നുമില്ല. അപ്പോൾ കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ആംബിയൻസിൽ ഇവിടെ ഇങ്ങനെ മണാലിയുടെ ഓൾഡ് മണാലിയുടെ ഔട്ടറിലേക്കൊക്കെ ഇറങ്ങി വരാൻ പറ്റിയ നൈസൊരു സ്പോട്ടും കൂടിയാണിത്. വരുന്നവർക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസും ഒക്കെ സമ്മാനിക്കുന്ന സ്ഥലമാണ്. വരുന്നവർ, മണാലി വരുന്നവർ അല്ലെങ്കിൽ ഓൾഡ് മണാലിയൊക്കെ വരുന്നവർ ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ വിഷ്ണു. വിഷ്ണു എങ്ങനെയാണ്, എവിടെയാണ് നാട്ടിൽ എന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. നമ്മുടെ നാട്ടിൽ മലപ്പുറം. മലപ്പുറമോ? അപ്പൊ ഇവിടെ എത്ര നാളായി മണാലിയിൽ? ഇവിടെ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചില്ലായിരുന്നു. ആ അപ്പൊ എങ്ങനെ ഈ സ്ഥലം, ഇവിടുന്നാണ് മീനൊക്കെ മേടിക്കുന്നത്? ഇവിടുന്നാണ് നമ്മള് മെയിൻ ആയിട്ട് മീൻ വാങ്ങാറുള്ളത്. അപ്പം അടിപൊളി നല്ല ഫ്രഷ് മീൻ. ഫ്രഷ് മീൻ നമുക്ക് ഇവിടുന്ന് പിടിച്ചൊക്കെ എടുക്കാല്ലേ? ഓ, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. അതെ അതെ, വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് നമുക്ക് പിടിക്കാം. അപ്പൊ പോകുന്ന വഴികളൊക്കെ ഇതാ, ഇങ്ങനത്തെ വഴികളാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോകണം, നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ ഈ പൈപ്പിൽ കൂടെ പോവാം, അല്ലെങ്കിൽ ഇതേ ഈ പൈപ്പിൽ കൂടെ പോവാം. രണ്ട് വഴിയുണ്ട് പോയി വരാനായിട്ട്. നേരത്തെ പ്രോപ്പർ ട്രയൽ ഉണ്ടായിരുന്നതാണ്. ആ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ സമയത്ത്, ആ മഴയുടെ ഒക്കെ സമയത്ത് വെള്ളം കയറി ഒഴുകിയപ്പം ഒലിച്ചു പോയതാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ വഴിയാണ് നമ്മൾ കടക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ലിപ്പാവുന്നില്ല, സൈഡിൽ പിടിച്ചു പിടിച്ചങ്ങ് പോയാൽ പോരെ. ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം, ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ ഈ തണുപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ചാടാൻ തോന്നിപ്പോകും. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ പുഴയ്ക്ക്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളത്തിൽ ചാടാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടും തണുപ്പാണ്. അപ്പം ഞാനുള്ളത് ഇതേ വിഷ്ണുവിൻ്റെ പ്രോപ്പർട്ടിയിലാണ്, മണാലിയിലാണ്. അപ്പം മണാലിയിൽ ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ട്രോട്ട് ഫിഷിൻ്റെ ഫാമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഫിഷിനെയൊക്കെ അവിടുന്ന് ഫ്രഷായിട്ട് മേടിച്ച് നമുക്കിവിടെ പൊരിക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഹിമാചലിൽ വരുന്ന ആൾക്കാർ നമ്മൾ എവിടെ പോയി, ഒരു ഏത് ഹോട്ടലിൽ പോയിട്ട് ഫിഷ് ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് ഈ ട്രോട്ട് ഫിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഫിഷ്. അപ്പോൾ അത് എവിടെയാണ് ഈ ഹിമാചലിൽ ഇതൊരു ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതും കൂടെ നമുക്ക് കാണാൻ പറ്റിയില്ലേ. അപ്പോൾ ആ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പം ഇവിടെ വരാനായിട്ടുള്ള വഴി നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാം. വിഷ്ണു, ഈ വിഷ്ണുവിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ടുള്ള വഴി ആദ്യം എന്ന് പറഞ്ഞേ? നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ ഇവിടെ ഓൾഡ് മണാലി വന്നിട്ട്, ഓൾഡ് മണാലി ജസ്റ്റ് ഒരു 300 മീറ്റർ നടക്കാനുള്ളൂ. ജസ്റ്റ് ഒരു 300 മീറ്റർ ഇല്ല, ഒരു 100 മീറ്റർ നടക്കാനുള്ളൂ. ബാക്കിയുള്ള ദൂരം വരെ നമുക്ക് കാറ് ബൈക്കൊക്കെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. കറക്റ്റ് ലൊക്കേഷൻ നെയിം ശ്രീലങ്ക എന്നാണ് ഈ ലൊക്കേഷന് പറയുക. ഈ ഒരു ലൊക്കേഷന് മണാലിയിലെ ശ്രീലങ്ക എന്നാണ് പറയുക.
അപ്പോൾ അവിടെ ഈ ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ മണാലി ഓൾഡ് മണാലി എന്ന് തൊട്ടടുത്താണ് നമുക്ക് ആ ബ്രിഡ്ജ് കയറുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആ ഈ വിഷ്ണുവിൻ്റെ പ്രോപ്പർട്ടിയുടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് വിഷ്ണു ഇതൊക്കെ ഇതൊരു കാഴ്ചാനുഭവമായിട്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വേണേൽ പോയി കാണാം, അല്ലെങ്കിൽ ഇത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് അതിനുള്ള വഴിയുണ്ട്. ഇവിടെ കഫേ ഉണ്ട്, ട്രൗട്ട് ഫിഷിൻ്റെ പല ഐറ്റംസ് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ട്, പിന്നെ അല്ലാണ്ട് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, വിഷ്ണുവിൻ്റെ ഒക്കെ ഐറ്റംസ് മാജിക് സാധനങ്ങളൊക്കെ ഉണ്ട്. യെസ്, അപ്പോൾ വരുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം മണാലി വരുന്നവർ ഉറപ്പായിട്ടും വിഷ്ണുവിനെ മീറ്റ് ചെയ്യുക, വിളിക്കുക, ഇതേ പ്രോപ്പർട്ടിയൊക്കെ വരിക, ഇവിടെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്യുക. ഇതിൻ്റെ പുറത്ത് ഇതാണ് പരിപാടി, നല്ല ഫിഷിങ്ങിനുള്ള വകയുണ്ട്, ഫിഷിംഗ് റോഡൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോരെ, പിടിക്കുക, പൊരിക്കുക, കഴിക്കുക.